സിറോ മലബാർ സഭ ആസ്ഥാന അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപശിഖാ പ്രയാണം ചേർത്തലയിൽ നിന്നും ആരംഭിച്ചു. പ്രിയമുള്ളവരെ, എറണാകുളം അങ്കമാലി അതിരൂപത ഹൈറാർക്കി സ്ഥാപനത്തിന്റെ ശതാബ്ദി സമാപനത്തിന്റെ ഏറ്റവും നല്ലൊരു ദിവസത്തിലാണ് ഇന്ന് നാം ആയിരിക്കുക. ഈ ഒരു അവസരത്തിൽ ഈ ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്കുള്ള ദീപശിഖ കോക്കമംഗലം സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമാണ് പുറപ്പെടുക. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ വിശ്വകുർബാനയുടെ കൂടി നടത്തപ്പെട്ടത്. അനേകം ഇടവക്കാരുടെ സാന്നിധ്യത്തിലും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും വലിയ വിശ്വാസത്തിൻ്റെ ആഴത്തിലും ഊന്നിയ ഈ ദീപശിഖ പ്രയാണത്തിന് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്ന് സമാപന നഗരിയിൽ കത്തിക്കുവാനുള്ള ദീപശിഖ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അത് കോക്കമംഗലത്തിനുള്ള വലിയൊരു സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവുമായിട്ട് തീരുന്നു. കോക്കമംഗലത്തിൻ്റെ ആ വിശ്വാസ പാരമ്പര്യവും തോമാശ്ലീഹായുടെ പൈതൃകവും പേരിക്കൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ ദീപശിഖ ഏറ്റവും നല്ല രീതിയിൽ എറണാകുളത്ത് എത്തുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ജ്വാല എന്നും രൂപതയിൽ നിലനിൽക്കുവാനായിട്ടും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ആസ്ഥാന അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നടന്ന ആഘോഷങ്ങൾക്കായുള്ള ദീപശിഖ പ്രയാണം ചേർത്തല കോക്കമംഗലം സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ചു. കോക്കമംഗലം പള്ളി വികാരി ആന്റണി ഇരവിമംഗലം ഉദ്ഘാടനം ചെയ്തു. ജാഥാ ക്യാപ്റ്റൻ ജോസഫ് ആന്റണി ദീപശിഖ ഏറ്റുവാങ്ങി. അൽമയ മുറ്റേറ്റം സൗത്ത് ലോൺ ലീഡർ റോക്കി എം തോട്ടുങ്കൽ, കൺവീനർ എബ്രഹാം ജോസഫ്, ചാക്കോ പടുവയിൽ സിസ്റ്റർ ഏഞ്ചൽ റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകപ്പുറം പ്രചരിപ്പിക്കുവാൻ എറണാകുളം അങ്കമാലി രൂപത ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനകളെയും ഓർക്കുകയും ഈ ജൂബിലി വർഷത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദീപശിഖ പ്രയാണത്തിൽ ഇത് കടന്നു പോകുന്ന വഴികളിലെല്ലാം അവിശ്വാസത്തിൻ്റെ മാറ്റൊലി കേൾക്കുവാനും അനേകാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജാഥാ ക്യാപ്റ്റനും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ഒരു നല്ല ദിനം ആശംസിക്കുന്നു.